എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറുപയറ് കഞ്ഞിയാണ്. ചെറുപയറ് കഞ്ഞി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കർക്കിടകം ആയതുകൊണ്ടൊന്നും അല്ല, അല്ലാതെ ഏത് സമയത്തും കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറുപയറ് കഞ്ഞിയാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റും നല്ല രുചിയുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഉണക്കലരിയാണ്, നല്ല പഴക്കമുള്ള ഉണക്കലരി അരിയാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരിയും ഉണക്കലരിയും ചെറുപയറും സമം ചേർത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഇതിൻ്റെയൊക്കെ പാകം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. കൂടുതൽ അരിയും കുറച്ച് പയറും ആണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ സമം ചേർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അത് കഴുകി നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പഴകിയ അരിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഉണക്കലരി നല്ല പഴക്കം ചെല്ലുന്തോറും അതിന് വേവും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അത് മതിയാവില്ല. ഇതിൻ്റെ അരി വേവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ഒന്ന് നമുക്ക് പ്രഷർ വരുത്തി കൂടുതൽ വെള്ളമായിപ്പോൾ വരുത് എന്നുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. പിന്നീട് ആവശ്യമാണെങ്കിൽ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വേവിക്കാമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നമുക്ക്. അതിന് വേണ്ടത് ഉള്ളി, പച്ചമുളക്, തേങ്ങ, ജീരകം, ഉപ്പ്, അത്രയാണ് ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരക്കേണ്ട കാര്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ജസ്റ്റ് ഉപ്പും ചേർത്ത്, ഉപ്പും ഞാൻ ജീരകവും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കും തേങ്ങയുടെ, കാരണം ജീരകം നല്ലപോലെ അരിഞ്ഞ് കിട്ടണമല്ലോ. അതിപ്പോൾ ഞാൻ ജീരക പൊടിയാണ്, തേങ്ങ ഒതുക്കിയെടുക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒതുക്കി ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്ന ശേഷം നമുക്കതിലേക്ക് ഈ ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം അത് ഇപ്പം എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, എല്ലാം ചതച്ചെടുത്തതേ ഉള്ളൂ, പിന്നെ അരിഞ്ഞ് വന്നിട്ടില്ല. അതിലേക്ക് ശകലം വെള്ളം ചേർത്ത്, എന്ന് വെച്ചാൽ തേങ്ങയുടെ പാലൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് വെക്കുന്നത്. നമുക്കിനി ഇത് വന്ന ശേഷം അരപ്പിൻ്റെ ആവശ്യമുള്ളൂ, അതുവരെ അടിച്ചു വെക്കാം. നോക്കട്ടെ വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് വേവിച്ച് കൊടുക്കാം. ഏകദേശം വെന്തിട്ടുണ്ട് ഇത്. പക്ഷേ എന്നിരുന്നാലും ഒന്നുകൂടെ ഈ ചെറുപയറ് കഞ്ഞിയുടെ വേവെന്ന് പറയുമ്പോൾ കുറച്ച് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ശകലം കൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ പ്രഷർ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രഷർ ഇട്ട് കൊടുക്കട്ടെ. ഒരു വിസിലൂടെ വന്നിട്ട് നമുക്ക് രണ്ടും നല്ല വേവുള്ള ഇതായിരുന്നു, പയറാണെങ്കിലും അരിയാണെങ്കിലും. പിന്നെ ഇത് നമുക്ക് ഏത് സമയത്തും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും ആവശ്യം, നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും, അതല്ല ഇനി വൈകിട്ടൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പോഷകാഹാരം കൂടിയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, മിക്കവരും ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ മിക്സി അരപ്പ് ചേർത്തു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം. ഇതിപ്പം നല്ലപോലെ കട്ടി, കാരണം കുറച്ച് തണുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഉറച്ചു വരുമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ആണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇത് ലൂസാക്കണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇതൊന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം. വളരെ രുചികരമായ രീതിയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ.
ഇപ്പം ചിലരൊക്കെ നമ്മൾ ഈ ഉള്ളി പച്ചമുളകൊന്നും ചേർക്കാറില്ല, ഉള്ളി പച്ചമുളകൊക്കെ ചേർക്കാതെയും ഉണ്ടാക്കാറുണ്ട്. വെല്ലം ചേർത്ത് കഴിക്കുന്നവരുണ്ട്, തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നവരുണ്ട്, നെയ്യ് ചേർക്ക്. ഇതിപ്പം നമ്മൾ നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം നെയ്യ് കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയാണ്. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനെടുക്കുന്നത്. പക്ഷേ നെയ്യ് ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.